ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക, എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ സെയിലിനായിട്ടുള്ള ട്വിസ്റ്റ് വെറൈറ്റിയുടെ ആൻറ്റിലോപ്പ് ട്വിസ്റ്റൊക്കെ വെറൈറ്റിയുടെ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും വെറൈറ്റീസ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി, ഒന്ന് ഹായ് വിട്ടാൽ മതി. അപ്പോൾ നമ്മൾ അതിൻ്റെ കാറ്റലോഗും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഹായ് വിട്ടോളൂ. പിന്നെ ഇത് ഒരു കോംബോ പാക്കായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് രണ്ട് മൂന്ന് പ്ലാന്റ്സ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് വളരെ ചെറിയ പ്ലാന്റാണ്. അപ്പോൾ നമുക്കൊരു മിനിമം മൂന്ന് നാല് പ്ലാന്റെങ്കിലും എടുത്താലേ നമ്മൾ ഈ ഒരു ഓർഡർ അയച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റെയർ വെറൈറ്റിയുടെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു വളം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ഞാൻ ഉപയോഗിക്കുന്ന രീതി ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇതെൻ്റെ കറ്റർ വാഴക്കൂട്ടമാണ്. മുമ്പൊക്കെ ഒരുപാട് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഇതൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് നടുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അവൾ പറഞ്ഞ പോലെ ചെയ്തതിന് ശേഷമാണ് എനിക്കിതുപോലെ നിറയെ കറ്റർ വാഴ ഉണ്ടാവാൻ തുടങ്ങിയത് കേട്ടോ. അത് ഞാൻ വിളിക്കാറുമുണ്ട്, ഇനിയും വേറെ പോട്ടിലൊക്കെ നിറച്ചിട്ട് അതിലൊക്കെ നിറയെ കുട്ടികളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുമ്പൊക്കെ ഒരു പ്ലാന്റിൽ പുതിയൊരു തൈ വരാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ഈ ഒരു രീതിയിൽ പോട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്ര എടുത്താലും പുതിയ പുതിയ തൈകൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതൊന്നും ഒരു ചെറിയ പീസ് മാത്രം എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ നേർപ്പിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലിട്ട് വയ്ക്കുക. ഇത് ജ്യൂസാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജ്യൂസാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ തരികളൊക്കെ ഈ ഒരു ഓർക്കിഡിൻ്റെ ഇതിലൊക്കെ ഇരുന്ന് അത് കൂടുതൽ ഫംഗസൊക്കെ വരാൻ ഒരുപാട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ പീസാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ അത് നല്ല ഇങ്ങനെ ക്രീമി പോലത്തെ ഒരു വെള്ളമാവും. അപ്പോൾ ഒരു ദിവസം പോലും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനിത് ഒരു ദിവസം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇട്ട് വെക്കുന്നതിൻ്റെ കൂടുതൽ നമ്മുടെ വീട്ടിലുള്ള മുട്ടത്തോലും കൂടെ നമ്മൾ ഇതിലിടാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അത്രയും കൂടെ നല്ലതാണ്. അതിൽ എത്ര മുട്ടത്തോലുണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കുക. അതുമല്ല, മുട്ടത്തോല് എപ്പോഴും നമ്മൾ കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകി ഇതാക്കിയിട്ട് ആ വെള്ളത്തിൽ തന്നെ അടച്ച് വെക്കുക. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കൈയേറ്റ്. അങ്ങനെ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ടായാലും ആ മുട്ടത്തോല് ഇതിൽ ചേർത്തിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ അരച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പൊടി നമ്മൾ എത്ര എത്ര അരിച്ചെടുത്താലും അതിൻ്റെ ചെറിയ പൊടികൾ പ്ലാന്റിൽ ഇരിക്കുകയും ചെയ്യും. പെട്ടെന്ന് ഫംഗസ് വരാനും സാധ്യത ഒരുപാടാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ വെള്ളത്തിൽ ചെറിയ പീസാക്കി മുറിച്ചിട്ടിട്ട് ആ വെള്ളം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതിൽ ഇരട്ടി വെള്ളമൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ കൊടുക്കേണ്ടത് ആ വെള്ളം മാത്രമാണ്. അതൊന്ന് ആ ഒരു കറ്റാർവാഴ മാത്രം മാറ്റി വെച്ചിട്ട് ഈ വെള്ളം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ബാക്കി വരുന്നതായിട്ട് വീണ്ടും അടുത്ത ദിവസം നമുക്ക് നനയ്ക്കുമ്പോൾ ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഡെയിലി ഇതിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഡെയിലി വെള്ളം നനയ്ക്കുന്നത് ഇതുപോലെ ഈ ഒരു കറ്റാർവാഴയുടെ വെള്ളത്തിൽ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ എല്ലാ പ്ലാന്റിനും വേര് വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഞാനിത് മെറ്റലിൽ നമ്മളെ ഫെൽനോപ്സിൻ്റെ പ്ലാന്റ്സുകൾ പോട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വേര് വന്നു നോക്കൂ, എത്ര പെട്ടെന്നാണ് അതിനെല്ലാം വേര് വന്നത്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ജെറബറ ഇതൊക്കെ നനയ്ക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ ജെറബറ പ്ലാന്റ് നനയ്ക്കാറുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതിന് പുതിയ ലീഫ് വന്നു, പുതിയ ഫ്ലവർ വന്നു. അപ്പോൾ നല്ല ഗ്രോത്താണ്. അപ്പോൾ നിങ്ങളതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻറ്റ് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ മാക്സിമം നമ്മൾ ഈ ഒരു ജൈവവളങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതാകുമ്പോൾ നമുക്കും കേടില്ല, പ്ലാന്റ്സിനും വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിലൊരു രൂപ പോലും ചിലവില്ലാതെ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇതാണ്. ഇംഗ്ലീഷ് വളമാകുമ്പോൾ നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുക്കാനേ പറ്റുള്ളൂ. കൂടുതൽ കൊടുത്താൽ അത് പ്ലാന്റിനെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ ഇതുപോലത്തെ ജൈവവളങ്ങളാകുമ്പോൾ നമുക്ക് ഡെയിലി കൊടുക്കുക. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നം വരില്ല. ആഴ്ചയിൽ അങ്ങനൊന്നും പ്രശ്നമില്ല. ഡെയിലി നമുക്കിത് കൊടുത്താൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ വേര് വരുന്നത്. പിന്നെ നമ്മൾ എന്ത് വളങ്ങൾ കൊടുക്കുകയാണെങ്കിലും അത് നമ്മൾ നേരത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് വളങ്ങളൊക്കെ ആണെങ്കിൽ രാവിലെ കൊടുത്ത് നല്ല വെയിലടിക്കുന്ന സമയത്ത് പ്ലാന്റിന് അത് കേടാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എല്ലാവരും പറയും നമ്മൾ 5 മണിക്ക് ശേഷമാണ് വളങ്ങളൊക്കെ കൊടുക്കേണ്ടതെന്ന്.
പക്ഷെ നമ്മൾ 5 മണിക്ക് ശേഷമൊക്കെ ഈ ഓർക്കിഡിനൊക്കെ നനയ്ക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്നും കൊടുക്കുന്ന ടൈം അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ലീഫിനൊക്കെ അത് ബാധിച്ചിട്ട് യെല്ലോ കളർ വരും, അല്ലെങ്കിൽ ചീച്ചിൽ വരും, അങ്ങനത്തെ ഒക്കെ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ഈ ജൈവവളമാകുമ്പോൾ നമുക്കത് രാവിലെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് വെയിലടിച്ച് വിചാരിച്ചിട്ടൊന്നും ഒരു പ്രശ്നവും വരില്ല, കൂടുതൽ ഗ്രോത്താണ് അതിന് വരുന്നത്. പ്രശ്നങ്ങൾ നിരവധി, പരിഹാരം ഒന്ന്, അതാണ് കറ്റാർവാഴയുടെ ഗുണങ്ങൾ. വേനൽക്കാലങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന കടുത്ത ചൂട് ഈ ഒരു പ്ലാന്റിനെ ചൂടിൽ നിന്ന് പ്ലാന്റിൽ ഏൽക്കാതെ രക്ഷപ്പെടുത്താൻ നല്ലൊരു പരിഹാരമാണ് നമ്മുടെ കറ്റാർവാഴ എന്ന് പറയുന്നത്. ഈ കറ്റാർവാഴയുടെ ജെല്ല് തണുപ്പ് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് പ്ലാന്റിനെ, അതുപോലെ തന്നെ വളർച്ചയെ സഹായിക്കുന്നുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാതുക്കളും അടങ്ങിയത് കൊണ്ട് തന്നെ സൂര്യൻ്റെ താപം ചെടിയിൽ ഏൽപ്പിക്കാതെ ആഘാതങ്ങളിൽ നിന്ന് രക്ഷിക്കാനും വളർച്ചയെ സഹായിക്കാനും ഒക്കെ ഉത്തമ പരിഹാരമാണ് നമ്മുടെ ഒരു കറ്റാർവാഴ. അപ്പോൾ വെറുതെ ഒരു അത് മാത്രം നമ്മൾ ചെയ്യുന്നതല്ല, അത്രയും നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഈ ഒരു കറ്റാർവാഴ സഹായമാണ് അതുപോലെ തന്നെ പ്ലാന്റിന് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടത്തോടിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ മുട്ടത്തോടിൽ കാൽസ്യം കാർബണേറ്റൊക്കെ കൊണ്ട് ഒരുപാട് നിറഞ്ഞതാണ്. അപ്പോൾ ചെടിയുടെ കോശഭിത്തിയെ ശക്തിപ്പെടുത്തുന്നതിന് വളരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടത്തോടിൽ അടങ്ങിയിട്ടുള്ള ധാതുക്കളെന്ന് പറയുന്നത് ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, അങ്ങനെ നിരവധിയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് വളരെ സഹായകമാണ്. അപ്പോൾ പിന്നെ പറയാനുള്ളത്, നമുക്ക് മുട്ടത്തോട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ വീട്ടിലും എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്നത് നമ്മൾ വെറുതെ കളയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഓർക്കിഡ് നന്നായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ മുട്ടത്തോടുകളിലെ ഈ കാൽസ്യം കാർബണേറ്റിൻ്റെ അംശം കൊണ്ട് തന്നെ വേരുകളുടെ വളർച്ച സഹായിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ചെടിയുടെ വളർച്ച വേഗത്തിലാകുന്നു. അപ്പോൾ ഇത്രയും ഈ രണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് വെള്ളത്തിലിട്ടിട്ട് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പ്ലാന്റ്സിന് ഇതുപോലെ തന്നെ നല്ല വേര് പെട്ടെന്ന് വരാനും ഒക്കെ കഴിയുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ കൊടുക്കാറുള്ളൂ. കാരണം ഇത്രയും പ്ലാന്റ്സുകളുള്ള കാരണം നമുക്കത് കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്ലാന്റൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളത് ദിവസം കൊടുത്തോളൂ. അപ്പോൾ അത്രയും വ്യത്യാസം അതിന് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു വളർച്ചയ്ക്ക് മാത്രമല്ല മുട്ടത്തോല് പ്രാണികളെ ശല്യത്തിന്, ഇതിൻ്റെ സ്മെല്ല് നന്നായിട്ട്, നമ്മൾ ഒരുപാടൊക്കെ വെള്ളത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് നന്നായിട്ട് ഈ പ്ലാന്റിൽ നിൽക്കും. അപ്പോൾ ഇതിൽ കൂടുതൽ പ്രാണികൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ മുട്ടത്തോലിൽ കാൽസ്യം ഒത്തിരി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലാന്റ്സിലൊക്കെ ഒരു കറുപ്പ് ഡോട്ട് കാണാം. ഡെൻഡ്രോബിയത്തിനൊക്കെ എപ്പോഴും വരുന്നൊരു പ്രശ്നമാണത്. അത് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് ഈ ഒരു കറുപ്പ് ഡോട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ ഫ്ലവറിൻ്റെ തലപ്പിലൊക്കെ കറുപ്പ് കുത്ത് കാണും. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ ഈ ഒരു മുട്ടത്തോടും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല മാറ്റം കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇതിനൊക്കെ ഗുളികൾ വാങ്ങാൻ വേണ്ടി കിട്ടും. ഇതിനൊക്കെ ഗുളിക വാങ്ങിയിട്ട് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ മുട്ടത്തോല് സ്ഥിരമായിട്ട് ഇതുപോലെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല പരിഹാരമാണ്. അപ്പോൾ ഈ മുട്ടത്തോടിനും കറ്റാർവാഴയ്ക്കൊക്കെ ഞാൻ പറയാതെ തന്നെ ഒത്തിരി കൂടുതൽ ഇതിനെ പറ്റിയിട്ട് അറിയുന്നവരുണ്ടാവും. അപ്പോൾ ഒട്ടു മിക്ക ആളുകൾ ഇതൊക്കെ കൊടുക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ കൂടെ നമ്മൾ വീടൊക്കെ സ്ഥിരമായി കാണുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന രീതികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായി കണ്ട് കമൻ്റ് ഇടുന്ന ആളുകൾക്ക് ഞാൻ ഗിഫ്റ്റ് പ്ലാന്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മുടെ വീഡിയോ ഒരു വീഡിയോ മാത്രം കണ്ട് അതിന് കമൻ്റ് ഇടുന്നതല്ല, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുകയും അതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കമൻ്റ് ഇടുന്നവർക്കുമാണ് ഗിഫ്റ്റ് പ്ലാന്റുകൾ ഞാൻ ഓർഡർ പറഞ്ഞിട്ടുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്ഥിരമായിട്ട് കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.